ഹാഡിയേഴ്സ് 2023 അതായത് ഈ ഒരു കറണ്ട് അക്കാദമിക് ഇയറിൽ നിങ്ങൾ IITs ഇന്ത്യയിലെ IITs നിങ്ങൾ MBA ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ കൊടുക്കണം. നമ്മുടെ 8 IITs IIT ബോംബെ, ഡൽഹി, ധാൻബാദ്, ജോധ്പൂർ, കാൻപൂർ, ഖരഗ്പൂർ, മദ്രാസ് ആൻഡ് റൂക്കി അവരുടെ MBA അഡ്മിഷനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്, ഡിഗ്രി ഓൾറെഡി കഴിഞ്ഞവരാണെങ്കിലും ലാസ്റ്റ് ഇയർ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് ഖരഗ്പൂറും ജോധ്പൂറും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും January 31 വരെയാണ്. ഖരഗ്പൂരിൽ February 5 വരെയും ജോധ്പൂരിൽ February 28 വരെയും നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ. ഇവിടെ ഡിഗ്രിയാണ് ഫസ്റ്റ് ഇത് എലിജിബിലിറ്റി എന്ന് പറഞ്ഞു. അത് കൂടാതെ നിങ്ങൾക്ക് IIM കാറ്റിൻ്റെ സ്കോർ ഉണ്ടായിരിക്കണം. അതിൻ്റെ ബേസിലാണ് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അത് ഏകദേശം ഒരു February ആകുമ്പോഴായിരിക്കും നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും തന്നെ അഡ്മിഷൻ ഉണ്ട് എന്നുള്ളതല്ല. ഓരോ IITsനും അവരുടെ അഡ്മിഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വ്യത്യാസം ഉണ്ടാവും. പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലും ബാക്കി കാര്യങ്ങളുടെയൊക്കെ ബേസിലാണ് ലാസ്റ്റ് ലിസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഫീ സ്ട്രക്ചറും IITsൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 2-3 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഫീസുള്ള IITs ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ IITsലൊക്കെ മിക്ക, ഞാനിപ്പോൾ അതൊരു ഇൻഫർമേഷൻ പോലെ പറയുന്നതാണ്, മിക്ക IITsഉം ബാങ്ക് ലോൺ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണൊക്കെ. അപ്പോൾ അതൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുത്തേക്കാം, MBA അഡ്മിഷൻ്റെ സൈറ്റിൻ്റെ ലിങ്ക്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ബോക്സിൽ ഓരോ IITsൻ്റെ പേരിൽ ഓരോ ബോക്സുകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ IIT ബോംബെ, ഡൽഹി അതൊക്കെ. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും IITsൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അവരുടെ ഫീ സ്ട്രക്ചർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ IIT ബോംബെ ആണ് എടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബോംബെയുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞോട്ടെ, ചിലപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതൊരു പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും വായിച്ച് നോക്കാം എന്നുള്ളതാണ്. ചില പാരൻസൊക്കെ, കാരണം ഞാൻ ക്യുസാറ്റിൻ്റെ പ്രീവിയസ് ഇയർ ചെയ്തപ്പോൾ കുറേ പേര് പാരൻസൊക്കെ നമ്മളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചോദിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി പറയുവാണ്, നിങ്ങളിവിടെ ഈ 3 ഇതിൽ ഞെക്കി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് വരും. മലയാളത്തിൽ വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത പാരൻസിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്കത് സാധാരണക്കാരുദ്ദേശിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം, അതിൻ്റെ നിർദ്ദേശങ്ങൾ, പിന്നെ നമ്മൾ സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ്, ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഫീസാണ് അല്ലെ, ട്യൂഷൻ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ട്യൂഷൻ ഫീസ്, ഇവിടെ ട്യൂഷൻ ആൻഡ് ഫീസ് എന്നുള്ളത് കാണാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇതിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഓരോ IITsൻ്റെ വെബ്സൈറ്റിലും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഫീ സ്ട്രക്ചർ എടുത്ത് നോക്കുവാണെങ്കിൽ IIT ബോംബെയുടെ ഫീ സ്ട്രക്ചറാണ്, MBA ഫീ സ്ട്രക്ചർ ട്യൂഷൻ ആൻഡ് ഫീസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഇതിലേക്ക് വരും. വീണ്ടും നിങ്ങൾക്ക് മലയാളത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ആ ഒരു വന്നോളും. ഇത് കണ്ടോ, MBA ഫീസിൻ്റെ ഘടന, അത് ആഭ്യന്തര ഉദ്യോഗാർത്ഥികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യ അകത്തുള്ള കുട്ടികളാണ്. അതല്ലാതെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ടാവും. അപ്പോൾ അവർക്കാണ് മറ്റൊരു ഫീസാണ്, രണ്ടും വ്യത്യാസമുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീ സ്ട്രക്ചർ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇവിടെ ജനറൽ കാറ്റഗറിയുടെയും OBCയുടെയും ഏകദേശം സെയിം ഫീ സ്ട്രക്ചറാണ്. SC ST അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് സാധാരണ വരാറില്ല. അപ്പോൾ ആ ഒരു ഫീസ് 2 ലക്ഷം രൂപയുടെ വ്യത്യാസവും അങ്ങനെ കുറച്ച് ഫീസുകളുടെ വ്യത്യാസം SC ST നമ്മളുടെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫീ സ്ട്രക്ചർ നോക്കുമ്പോൾ ABC എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതെല്ലാം ടോട്ടലായിട്ടാണ് കൊടുക്കേണ്ടത്. അതിൽ A എന്ന് പറയുന്ന ആ ഒരു ഫീസ് നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് മാത്രം പേ ചെയ്യേണ്ട ഒരു ഫീസാണ്. അത് നമ്മൾക്ക് സെക്കൻഡ് സെമ്മിലോ തേർഡ് സെമ്മിലോ വരുന്നില്ല, അഡ്മിഷൻ്റെ സമയത്ത് മാത്രമാണ് നമുക്ക് വരുന്ന ആ ഒരു 8,900 എന്ന് പറയുന്ന ഫീസ്. ഒന്നും കൂടി പറയുവാണ്, ഓരോ IITsലും ഫീ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. ഞാൻ IIT ബോംബെയുടെ ആണ് എടുത്ത് പറയുന്നത് കേട്ടോ, ഇപ്പം എടുത്ത് പറയുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് 8,900 എന്നുള്ള ഫീസ് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ടൈം മാത്രം അടച്ചാൽ മതി. അത് കാറ്റഗറി എല്ലാവർക്കും എടുക്കണം, എസ് സി എസ് ടി സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ളവർക്കും ജനറൽ കാറ്റഗറിക്ക് ഒ ബി സിക്ക് ആ ഒരു ഫീസ് ഫുൾ അടക്കണം. അതേസമയം ട്യൂഷൻ ഫീസ് വരുമ്പോഴാണ് അതിൽ ചേഞ്ചസ് ഉണ്ടാവുക. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എ ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു സിയിൽ നമുക്ക് റീഫണ്ടബിൾ ഡെപ്പോസിറ്റുകളാണ്, അതായത് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ടുകളാണ് സിയിൽ പറഞ്ഞേക്കണേ. അപ്പം ഈ എയും ബിയും സിയും കൂടി വരുന്ന ആ ഒരു ടോട്ടൽ ഫീസാണ് നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കൂടുതലായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹോസ്റ്റൽ ഫീസ് റിലേറ്റഡ് എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഫോർ എൻക്വയറി റിലേറ്റഡ് ടു ഹോസ്റ്റൽ റൂം അലോട്ട്മെൻറ്റ് പേയ്മെൻറ്റ് റീഫണ്ട് ഹോസ്റ്റൽ ഫീസ് എക്സെട്ര അത് നമ്മൾ വേറെ ഒരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ അയച്ച് ചോദിക്കുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ചില ഐ ഐ ടീസിൻ്റെ ഫീസ് സ്ട്രക്ചർ ഹോസ്റ്റൽ ഫീസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഓരോ കോളേജ് ഓരോ ഐ ഐ ടീസിൻ്റെയും വെബ്സൈറ്റ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ മലയാളം കൂടി എടുത്ത് കാണിച്ചത്. ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് അതിൻ്റെ കൂടുതൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും അത് ഒരുപോലെ മനസ്സിലാവണം എന്നില്ല, എല്ലാവർക്കും അറിയണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വെബ്സൈറ്റ് എടുത്താൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അവിടെ. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ അവരുടെ എന്താണ് ആ ഒരു എം ബി എയുടെ കൂടുതലായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് എന്നൊക്കെ ഉള്ളത് ഓരോ ലിങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നും കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്കത് മലയാളത്തിൽ വായിക്കാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.